പുറത്തുവരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. മഹാരാഷ്ട്രയിലെ ഔറംഗബാദിൽ റെയിൽവേ ട്രാക്കിൽ കിടന്നുറങ്ങിയ 15 അതിഥി തൊഴിലാളികൾക്ക് മുകളിലൂടെ ട്രെയിൻ കയറി. കുട്ടികളടക്കം 15 പേർ മരിച്ചു. വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ ചേരുകയാണ്. ശ്രീനാഥ്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എന്താണ് നമുക്ക് ലഭിക്കുന്ന ആദ്യ വിവരങ്ങൾ? പുലർച്ചെ 6 മണിയോടെയാണ് ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. ജൽനയ്ക്കും ഔറംഗബാദിനും ഇടയ്ക്ക് റെയിൽവേ ട്രാക്കിൽ കിടന്നുറങ്ങുകയായിരുന്ന 15 പേർക്ക് മുകളിലേക്കാണ് ട്രെയിൻ കയറിയത്. ഏതായാലും 15 പേരുടെ മരണം ഇപ്പോൾ പ്രദേശത്ത് ഉറപ്പിക്കുന്നുണ്ട്. കൂടുതൽ പേർ അപകടത്തിൽ പെട്ടിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങളൊക്കെ വരുന്നതേയുള്ളൂ. ഛത്തീസ്ഗഡിലേക്ക് യാത്ര തിരിച്ച അതിഥി തൊഴിലാളികളാണ് ഇവരെന്നാണ് പ്രാഥമികമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പുലർച്ചെ സംഭവം നടന്നതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് തൊട്ടടുത്തൊന്നും ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അല്പം വൈകി ഇപ്പോൾ മാത്രമാണ് പ്രദേശത്തേക്ക് രക്ഷാപ്രവർത്തനത്തിനടക്കം ആളുകളൊക്കെ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉള്ളത്. ഏതായാലും ഔറംഗബാദിനും ജൽനയ്ക്കും ഇടയിലാണ് ഈ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. കർമാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ഏതായാലും കുട്ടികളും മുതിർന്നവരും അടക്കം 15 പേർ ഇവർ റെയിൽവേ ട്രാക്കിൽ കിടന്നുറങ്ങുകയായിരുന്നു, യാത്രാ മധ്യേ കിടന്നുറങ്ങുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന. മഹാരാഷ്ട്രയിൽ പലയിടങ്ങളിലും അതിഥി തൊഴിലാളികൾ നാട്ടിലേക്ക് പോകാൻ മറ്റു വഴികളൊന്നും ഇല്ലാതിരുന്നപ്പോൾ സ്വയം കാൽനടയായും മറ്റും റെയിൽവേ ട്രാക്കിലൂടെയും മറ്റും നടന്നു പോകുന്ന കാഴ്ചകൾ പല ദിവസങ്ങളിലായി കണ്ടിരുന്നു. ഒരുപക്ഷെ അത്തരത്തിൽ യാത്ര ചെയ്ത ആളുകളാവാൻ സാധ്യതയുണ്ട്. യാത്രാ മധ്യേ രാത്രി വൈകി വിശ്രമിക്കാൻ റെയിൽവേ ട്രാക്കിൽ തന്നെ കിടന്നുറങ്ങിയതാവാം ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു ദുരന്തത്തിലേക്ക് നയിച്ചത്. ട്രെയിൻ ഗതാഗതം കാര്യമായി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ അവർ കിടന്നുറങ്ങിയിട്ടും ഉണ്ടാകാം. ഒരു ചരക്ക് ട്രെയിനാണ്, കാലിയെ വന്ന ഒരു ചരക്ക് ട്രെയിനാണ് ഇവർക്ക് മുകളിലേക്ക് കയറിയത് എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരേണ്ടിയിരിക്കുന്നു. പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമേ ഈ ഘട്ടത്തിലും പങ്കുവയ്ക്കാനുള്ളൂ. ശ്രീനാഥ്, തീർച്ചയായും കൂടുതൽ വിവരങ്ങൾ വരേണ്ടിയിരിക്കുന്നു, മനസ്സിലാക്കുന്നു. എങ്കിൽ തന്നെ ഈ ചരക്ക് ട്രെയിനാണ് കയറിയത് എന്ന് നമുക്ക് ആദ്യ വിവരങ്ങൾ ലഭിക്കുന്നു. ഈ 15-ലധികം തൊഴിലാളികൾ ഇവർ ഛത്തീസ്ഗഡിലേക്ക് പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയവരാണ്. എങ്കിലും ഇവർ ഈ സ്റ്റേഷനിൽ എത്തിയ സമയത്ത് പോലീസ് അടക്കമുള്ളവർ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ലേ? അത്തരം സുരക്ഷാ മുൻകരുതലുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ലേ? എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്? റെയിൽവേ സ്റ്റേഷനിലല്ല, ഇത് ഒരാളൊഴിഞ്ഞ പ്രദേശത്താണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. ഛത്തീസ്ഗഡ്കാരാണെന്ന് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹാരാഷ്ട്രയിലെ വിവിധയിടങ്ങളിൽ ഇതുപോലെ നാട്ടിലേക്ക് മടങ്ങാൻ മറ്റു വഴികളില്ലാതായപ്പോൾ റോഡിലൂടെയും റെയിലിലൂടെയും ഒക്കെ നടന്നു പോകാൻ ചില ആളുകൾ ശ്രമം നടത്തിയിരുന്നു. ഒരുപക്ഷെ അത്തരത്തിൽ ശ്രമം നടത്തിയ ആളുകളാവാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ രാത്രി വൈകിയപ്പോൾ റെയിൽവേ ട്രാക്കിൽ തന്നെ കിടന്നുറങ്ങിയതുമാവാനാണ് സാധ്യത. അതുകൊണ്ട് ഇതിൽ മറ്റാരുടെയെങ്കിലും ഒരു രക്ഷാപ്രവർത്തനം പോലും എത്തുന്നതിന് ഇപ്പോൾ താമസം അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ മാത്രമാണ് വിവരം പുറത്ത് അറിയുന്നത് പോലും. ഏതായാലും രക്ഷാപ്രവർത്തനം ഈ ഘട്ടത്തിൽ തുടങ്ങിയെന്ന് ബന്ധപ്പെട്ട ആളുകൾ പറയുന്നുണ്ട്. ഏതായാലും അതിനുശേഷം മാത്രമേ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കൂ. കുട്ടികളും മുതിർന്നവരും അടക്കം 15-ലേറെ പേർക്ക് അപകടം സംഭവിച്ചിരിക്കാം. ഏതായാലും ഔദ്യോഗികമായ ഒരു കണക്ക് 15 പേർ മരിച്ചു എന്നതാണ് ഇപ്പോഴും ലഭിക്കുന്നത്. കർമാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. ജെല്ലയ്ക്കും ഔറംഗബാദിനും ഇടയിൽ ഈ അപകടം സംഭവിച്ചത് എല്ലാവരും ഒരേ ഭാഗത്ത് തന്നെ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തതയുണ്ട്. കാരണം ഒരു ദൂരമേറിയ ഒരു സ്ഥലമാണ് ഈ ജെല്ലയ്ക്കും ഔറംഗബാദിനും ഇടയിലുള്ളത്. പലയിടങ്ങളിലായി കിടന്നുറങ്ങാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കായി ഇനിയും കാത്തിരിക്കേണ്ടി വരുന്നു. ഏതായാലും രാവിലെ തന്നെ വലിയൊരു ദുരന്ത വാർത്ത കഴിഞ്ഞ ദിവസം വിശാഖപട്ടണത്ത് നിന്ന് കേട്ടെങ്കിൽ ഇന്നിപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് ഇത്തരത്തിൽ വലിയൊരു ദുരന്ത വാർത്ത കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. ശ്രീനാഥ്, തീർച്ചയായും 15 പേർ മരിച്ചു എന്ന വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. ഇവർ എവിടെ നിന്ന് വന്നവരായിരുന്നു, എവിടേക്ക് പോകുന്നവരായിരുന്നു, ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? മഹാരാഷ്ട്രയിൽ ഒരുപാട് അതിഥി തൊഴിലാളികൾ ജോലി ചെയ്യുന്നതാണ്. ഔറംഗബാദ് മേഖലയിലടക്കം നിരവധി ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്, ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ട്രെയിൻ സർവീസുകൾ, അതിഥി തൊഴിലാളികളെ കൊണ്ടുപോകാൻ വേണ്ടി ട്രെയിൻ സർവീസുകൾ ആരംഭിച്ചിരുന്നെങ്കിൽ തന്നെ അതൊന്നും പര്യാപ്തമാവാത്ത ഒരു അവസ്ഥയിലേക്ക് സംസ്ഥാനം പോയിരുന്നു. സംസ്ഥാനത്തിന് വിവിധയിടങ്ങളിൽ കഴിഞ്ഞ ദിവസം പൂനെയിലടക്കം അതിഥി തൊഴിലാളികൾ തെരുവിലേക്ക് ഇറങ്ങിക്കൊണ്ട് പ്രക്ഷോഭം സംഘടിപ്പിക്കുന്ന പോലീസുമായി ഏറ്റുമുട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഔറംഗബാദിൽ ഒരുപക്ഷെ അത്തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മറ്റു വഴികൾ ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് എത്തുക എന്നുള്ള വഴി സ്വീകരിച്ചുകൊണ്ട് റോഡിലൂടെയും റെയിലിലൂടെയും ഒക്കെ കാൽനടയായി പോകാൻ ആളുകൾ ശ്രമിച്ചു.
ഉപയോഗിച്ചിരുന്നു. അത്തരത്തിൽ ശ്രമിച്ച ആളുകളെയൊക്കെ തിരികെ എത്തിക്കാൻ വേണ്ടി ചില ശ്രമങ്ങൾ പോലീസ് നടത്തി. ഇതൊക്കെ വലിയ വാർത്തയായിരുന്നതുമാണ്. ഒരുപക്ഷെ അത്തരത്തിൽ തന്നെ ഔറംഗാബാദ് മേഖലയിൽ നിന്ന് നാട്ടിലേക്ക് മറ്റു പോംവഴികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ കാൽനടയിൽ പോയ ആളുകളായിരിക്കാം രാത്രിയോടെ റെയിൽവേ ട്രാക്കിൽ തന്നെ കിടന്നുറങ്ങുകയും പിന്നീട് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചതും. ഏതായാലും അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആധികാരികത, ഒരു സ്ഥിരീകരണം ഏതായാലും ഇല്ല. ഇതൊരു സാധ്യത മാത്രമാണ്. ഇതല്ലാതെ മറ്റൊരു കാര്യം, ഇത്തരത്തിൽ റെയിൽവേ ട്രാക്കിൽ കിടന്നുറങ്ങേണ്ട മറ്റൊരു സാഹചര്യം ഏതായാലും ഈ ഘട്ടത്തിൽ ഇല്ല എന്നാണ് അവിടെ നിന്നുള്ള ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ ഈ മരിച്ച ആളുകളുമായി ബന്ധപ്പെട്ട ഇവർ എവിടെ നിന്ന് വരുന്നു, ഇവരുടെ ലേബർ ക്യാമ്പിൽ കൂടെ ഉണ്ടായിരുന്ന കൂടുതൽ ആളുകൾ, ഇവരിൽ നിന്നെല്ലാം വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ ഇവർ എങ്ങനെ യാത്ര പുറപ്പെട്ടു, എപ്പോൾ യാത്ര പുറപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി സാധിക്കൂ. ഏതായാലും ഇപ്പോൾ സംഭവ സ്ഥലത്ത് കൂടുതൽ പോലീസ്, റെയിൽവേ പോലീസോ എല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് മൃതദേഹങ്ങൾ മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ റെയിൽവേ ട്രാക്കിൽ കിടന്നുറങ്ങിയ 14 അതിഥിത്തൊഴിലാളികൾക്ക് മുകളിലൂടെ ട്രെയിൻ കയറിയിറങ്ങി. കുട്ടികളടക്കം 14 പേർ മരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. സംഭവം ഇന്ന് രാവിലെ 6:15 ഉണ്ടായത്. ശ്രീനാഥ് ചന്ദ്രനാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്.